അത്രേരും പറഞ്ഞ കാര്യമൊക്കെ കേട്ടോ, ഇയാളെ ഓണത്തിന് നമുക്ക് ആവശ്യം വരും. ഒത്തിരി ബഹുമാനത്തിലൊക്കെ നിന്നു. ബഹുമാനല്ലേ? ആ ഓക്കെ, ഡീൽ. ബഹുമാനിക്കണ്ട, എങ്ങനെ കാണിച്ചേരാ? സതീശ മാമാ ആണ് നിന്റെ മാമൻ. നോക്കണം ഇങ്ങോട്ട് നോക്ക്, അവന് തല നോക്ക്, എന്നെക്കാളും നരണ്ടവന്, എന്നിട്ട് അവന്റെ മാമൻ അല്ലേ? ആ നിങ്ങൾ ഇരിക്കടാ, ഇരിക്കി ഇരിക്കി ഇരിക്കി, അങ്ങോട്ട് ഇരിക്കി. പിന്നെ എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങള്? ആ അങ്ങോട്ട് നീ ഇരിക്കടാ. പിന്നെ എന്തായടാ ഓണ പരിപാടിയൊക്കെ? ഏ പ്രാവശ്യം ഒന്നും ഇല്ലേ? അല്ല അതിപ്പോ ഹേയ്, കഴിഞ്ഞ കൊല്ലത്തെ നിങ്ങൾ പരിപാടി ഉഷാക്കണം കേട്ടോ, ശരിയാക്കണം. അങ്ങനല്ലല്ലോ സതീശ മാമ. സതീശേട്ടാ, ഇത് ഓണക്കാലല്ലല്ലോ, കൊറോണ കാലല്ലേ. എന്ത് കൊറോണ കാലം? ഇതൊക്കെ എന്ത്? ഇതൊന്നും നമ്മളെ ആഘോഷം, കൊറോണ ഒക്കെ വരും, അത് നമ്മള് കാര്യമാക്കണ്ട. സതീശേട്ടാ പോലീസ് പിടിക്കില്ലേ? ഇതൊക്കെ നോക്കിയാല്, അങ്ങനെയൊക്കെ നോക്കിയാല് ഞാനും രവിയേട്ടനൊക്കെ ആ യുദ്ധത്തിന്റെ ഇടയ്ക്ക് വരും. ഏത് രവിയേട്ടൻ? മേജർ രവിയേട്ടാ. മേജർ രവിയോ? അതൊക്കെ പറയാണിച്ചത്, പണ്ട് ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഞാനും രവിയേട്ടനും പാകിസ്ഥാൻ ബോർഡറിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേറിയിട്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻകാർക്കാണ് കൊടുത്തു. അതിന്റെ മധുരം, അതിന്റെ രസം, ഔഹ്, അത് കുടിച്ചിട്ട് പാകിസ്ഥാൻകാരെന്നോട് പറയാ, സതീഷ് ഭായ് ആപ്ക പായസ അച്ഛാ ഹെ. അതൊക്കെ ഒരു കാലം. ഹലോ, ആ ആ ആ സജിയെ, നീ ഒറ്റ മറ്റേ കഞ്ചാവേസിലെ പ്രതികളല്ലേ? അവര് പുറത്തിറങ്ങിയില്ലേ? അറിയാലോ, കത്തിക്കുത്തക്കുള്ള ടീംസാ. അതിന് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ, നമ്മുടെ കൂടെ പട്ടാളം മാമ ഉണ്ട്. മുങ്ങി. ഇയാൾക്ക് പട്ടാളത്തിൽ വെപ്പാവണേന്നാ തോന്നുന്നു. ഇനിയിപ്പോ ഒന്നും നോക്കാനൊന്നുമില്ല, അവന്മാരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും സംഭവത്തിന് നമുക്ക് തല ഊരിയേ പറ്റൂ. ഈ ഒരു പേടിയും പേടിക്കണ്ട, എന്ത് വന്നാലും ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ. പിന്നെ പട്ടാളത്തിന്റെ ബൈക്ക് ഒന്നും നോക്കണ്ട, എടുക്കല്ലേ. അല്ല പിന്നെ താക്കോലും ഉണ്ട്, കറക്റ്റായി കേറിക്കോ. അല്ലാതെ ആ ഉണ്ണിയൊക്കെ പറയണത് കേക്കാൻ നിക്കൂ. സത്യത്തിൽ എന്താ സംഭവം? അത് പറഞ്ഞോടുക്കടാ, പറഞ്ഞോടുക്ക്. ഒരീസേ ഉണ്ണിനോട് പറഞ്ഞു, എടാ സജി, നിങ്ങൾക്ക് മൊത്തത്തിൽ നാട്ടിൽ നല്ലൊരു പേരുണ്ടായിരുന്ന പയ്യ, പക്ഷെ ഇപ്പൊ മൊത്തത്തില് പോയി, നല്ല ചീത്ത പേരാ. അല്ല നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല, അതിന് തക്കതായ കാരണമുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയണ്ടേ, നീ ആ പിള്ളേരൊപ്പുള്ള നടത്തണ്ടല്ലോ, അതങ്ങനെ നിർത്താം. മൊത്തം അലമ്പ് ടീമാണ്, പിന്നെ പേര് തിരിച്ച് പിടിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. നീ ആ കഞ്ചാവിന് പിള്ളേരുണ്ടല്ലോ, അവരെ പോലീസിനെ കൊണ്ടാണ് പിടിക്കുക. നാട്ടുകാർ എന്തായാലും അവന്മാർക്ക് എതിരാണ്, നീ അവിടെ സ്കോർ ചെയ്യണം. അങ്ങനെ ഞാൻ ഒറ്റി അല്ലെങ്കിൽ ഈ പന്നിക്ക് ചില നേരത്തെ പ്രാന്താണ്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു വല്ലവന്മാരും പറഞ്ഞ് കേട്ടിട്ട് നമ്മുടെ കൂടെ നടന്ന നാശമാവുന്നു. സാധനം ഞങ്ങൾ തന്നെ വേണ്ടി വന്നില്ലേ ഓരോ പ്രശ്നത്തിനും തല ഉരുക്കിട്ടാൻ? അല്ലേ പിള്ളേരെ കളിക്കാണ്, എനിക്ക് വേണം. എന്റെ ബൈക്കോ? എന്റെ ബൈക്ക് അവിടെ പോയി. കള്ളപ്പന്നികള് സാലെ കൂത്തെ. നിന്നെ വെക്കാൻ സജ്ജീകരണുണ്ട്. ഇതിലും ഭേദവന്മാർ അടിയായിരുന്നു. അത് നന്നായി. അതെ, ഇനിയിപ്പോ വേറൊന്നും നോക്കണ്ട, അവന്മാരെ കണ്ട ഉടനെ കാലിക്കാട് വന്ന് കാര്യം പറയാം. ഓക്കെ.
കാല് പിടിക്കാം. ഇത് കയ്യാണ്. അവന്മാരെ രണ്ടും കെടുപ്പിച്ചിട്ടാ കയ്യിൽ കത്തിയാൻ തോന്നുന്നു. അവനേതോ അടാറ് ടീമും കൊണ്ടാ വരുന്ന കേട്ടോ. കൂട്ടത്തിലെ ഒറ്റ കണക്കിൽ സിനിമ കേട്ടോ. ഇങ്ങോട്ട് കുത്തണേനും ഇപ്പൊ കാലില് വീഴണം. അപ്പൊ അവര് നമ്മളെ കൂളുള്ള പരിപാടി അങ്ങനെ ഓണാഘോഷം കുതാ.